ഇന്നലെ നാം മിസ്റ്റർ അഗസ്തീനോസിന്റെ രണ്ട് നഗരങ്ങളെക്കുറിച്ച് പറഞ്ഞു നിർത്തി. രണ്ടുതരം സ്നേഹങ്ങളാണ് അവയെ വേർതിരിക്കുന്നതെന്നും കണ്ടു. പ്രകടമായ അതിർവരമ്പുകൾ അവയ്ക്ക് കണ്ടെന്ന് വരില്ല. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ സ്നേഹത്തിന്റെ ആക്കവും തൂക്കവും തരാതരങ്ങളും അളക്കുന്നു. ഇന്ന് ശ്രീഹ റോമാക്കാർക്ക് എഴുതിയതുപോലെ ഹൃദയത്തിന്റെ ചരണങ്ങളും ഞെരുക്കങ്ങളും ഒപ്പിയെടുത്ത് അവാജ്യമായ നെടുവീർപ്പുകളാൽ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയായി ഉയർത്തുന്ന ആത്മാവ്, നന്മതിന്മകളുടെ നീതിയുടെയും വഞ്ചനയുടെയും അതിർവരമ്പുകൾ തിട്ടപ്പെടുത്തി വേർതിരിക്കുന്ന പ്രക്രിയ അന്ത്യവിധി നാളിൽ ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാന പരീക്ഷ കടക്കുവാൻ നാം എത്ര വിവേകപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ജീവിക്കണമെന്നതാണ് ഇന്ന് തിരുവചന സാരാംശം. ഇന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യ വായന. പഴയ നിയമത്തിൽ ഏറ്റവും അവസാനം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണിത്. കർത്താവിനും ഏകദേശം 50 വർഷം മുൻപായിരിക്കാം അത് നടന്നിരിക്കുക. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ യഹൂദ സമൂഹത്തിൽ ഗ്രീക്ക് ഭാഷയിൽ ആ ഗ്രന്ഥം രചിക്കപ്പെട്ടു. ലൗകിക സംസ്കാരങ്ങളുടെ കടന്നുകയറ്റം മൂലം ശിഥിലമായിക്കൊണ്ടിരുന്ന ഒരു ആത്മീയ സംസ്കാരത്തെ ശക്തിപ്പെടുത്താനും പുതുതലമുറയെ ദൈവിക ഉടമ്പടി പഠിപ്പിക്കാനുമാണ് ഈ ഗ്രന്ഥം വിരചിതമായത്. അഗസ്തീനോസിന്റെ രണ്ട് നഗരങ്ങളുടെ ഇടകലരൽ പോലെ ലൗകിക നഗരത്തിന്റെ അടിസ്ഥാനം ദൈവത്തെ പോലും തള്ളിക്കളയുന്ന സ്വാർത്ഥ സ്നേഹമാണെന്നും ആത്മീയ നഗരത്തിന്റേത് ദൈവത്തെ സ്നേഹിക്കാനായി സ്വന്തം ജീവൻ പോലും അർപ്പിക്കുന്നതാണെന്നും നാം ഇന്നലെ കണ്ടല്ലോ. ഇന്ന് നാം ജ്ഞാനം 12-ാം അധ്യായമാണ് ധ്യാനിക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ 11:26 ഒരു വാക്കുണ്ട്, ഫിലോസൈക്കോസ്, ജീവനുള്ളവയെ സ്നേഹിക്കുന്നവനെ എന്ന് ദൈവത്തെ വിളിക്കുന്ന ഭാഗം. ദൈവസ്നേഹം എല്ലാത്തിനെയും സജീവമാക്കുന്നു, ജീവൽ സമൃദ്ധമാക്കുന്നു എന്ന സൂചനയാണത്. എന്നാലും സ്വജീവനെ വാരിപ്പൂട്ടി കെട്ടി സ്നേഹിക്കുന്ന ഭീരുക്കളെ കുറിക്കാനാണ് ആ വാക്ക് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത്. ദൈവം അങ്ങനെയൊരു സ്വാർത്ഥനോ തന്നെ വെറുക്കുന്നവരിൽ നിന്ന് ഓടിയകലുന്ന ഒരു ഭീരുവോ അല്ല എന്ന് ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥ സ്നേഹത്തിന്റെ വലിപ്പക്കുറവുകളിലേക്ക് പിടിച്ച ഒരു കണ്ണാടി പോലെ നോക്കി കാണണം ഈ വാക്ക്. ജീവൻ ചൊരിയുന്ന ദൈവവും സ്വജീവനെ ദൈവവയലിൽ വീണലിഞ്ഞ് ഫലം പുറപ്പെടുവിക്കാൻ വിടാതെ പിടിച്ചുവെക്കുന്ന നമ്മളും, ഫിലോസൈക്കോസ്. ആത്മാവ് ഉള്ളിൽ നിറയ്ക്കുന്ന ജീവസ്പന്ദനങ്ങളെ തന്നെയല്ലേ ഇന്ന് ശ്രീഹ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കുറിച്ചതും. ജ്ഞാനം 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവെ, സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കൂടുകൊള്ളുന്നു, സകലവും പാന്തോസ്. പ്രഭാഷകൻ 18:13 കാണാം ദൈവസ്നേഹത്തിന്റെ ഈ സാർവത്രിക ഭാവം. എല്ലാവരെയും എല്ലാറ്റിനെയും ചൊല്ലിക്കൊടുത്തും ഇടയ്ക്ക് ചെറിയ തല്ലും കൊടുത്ത് നേർവഴിക്ക് ഇടയനെ പോലെ നയിക്കുന്ന കർത്താവിന്റെ ഭാവം. ഈജിപ്ത് ചെങ്കടലിൽ ആഴ്ന്നപ്പോൾ ദൈവസന്നിധിയിലെ ദൂതന്മാർ ഒരാനന്ദഗീതം ഉതിർക്കാൻ തുനിഞ്ഞത്രേ. അപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ കരവേലയായ ഈജിപ്ത് കടലിൽ മുങ്ങി നശിച്ചപ്പോൾ നിങ്ങൾ കീർത്തനങ്ങൾ പാടാൻ തയ്യാറെടുക്കുന്നു. ജ്ഞാനം 12-ാം അധ്യായം ചിന്തിക്കുന്നതും ഇതുതന്നെ. ആവർത്തിച്ചാവർത്തിച്ചിട്ടും മനസ്സ് തിരിയാൻ വിസമ്മതിക്കുന്ന കാനാനിയരോടും ഈജിപ്തിനോടും ദൈവം എന്തിന് കാരുണ്യം കാണിക്കണം? ഇന്നലെ 10-ാം സങ്കീർത്തനം ഉയർത്തിയ ആ സമസ്യയ്ക്ക് ഇന്ന് ദൈവം ഉത്തരം നൽകുന്നുണ്ട്. പാപികളുടെ തിരിച്ചുവരവ് കാത്ത ദൈവം പ്രദർശിപ്പിക്കുന്ന ദീർഘക്ഷമയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത്. ഇന്നലെ നാം കണ്ടതിന്റെ തുടർച്ച പോലെ ജ്ഞാനം 12:13, എല്ലാറ്റിനെയും കരുതുന്ന ദൈവത്തെ പോലെ മറ്റാരുമില്ല. മിക്കായിയുടെ പേര് തന്നെയല്ലേ അത്, ദൈവത്തെ പോലെ ആരുണ്ട്? 3 പ്രധാന ദൈവിക ഗുണങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വചനഭാഗത്ത്. ജ്ഞാനഗ്രന്ഥത്തിന്റെ പൊതുവായൊരു പ്രമേയവുമാണത്, ദൈവത്തിന്റെ ഡുനാമിസ്, ശക്തി, എപ്പിക്കേയ, വിവേകബുദ്ധി, ഫിലാന്ത്രോപ്പിയ, സ്നേഹം, രാജകീയ ഗുണങ്ങളാണവ. അതുകൊണ്ട് തന്നെ ചുറ്റും തിങ്ങുന്ന തിന്മകളെ ചൂണ്ടിക്കാട്ടി ദൈവത്തെ ചോദ്യം ചെയ്യാനോ പഴി ചാരാനോ നമുക്ക് നിർവാഹമില്ല. കാരണം ദൈവം തിന്മയായത് നിരൂപിക്കുന്നില്ല, നമ്മളാണ് തിന്മയെ തിരഞ്ഞെടുത്ത് സാക്ഷാത്കരിക്കുന്നത്. തിന്മയുടെ പെരുപ്പം ചൂണ്ടിക്കാട്ടി ദൈവമില്ല, ദൈവത്തിന് ശക്തിയില്ല എന്ന് സമർത്ഥിക്കുന്നവരുണ്ട്. തിന്മയുടെ ഈ മുഖത്ത് ദൈവത്തിന്റെ നിലനിൽപ്പിനെയും അസ്തിത്വത്തെയും സ്ഥാപിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന ചിന്താധാരയാണ് തിയോഡൈസി. ദൈവത്തെ ന്യായീകരിക്കലെന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ദൈവത്തിന് മനുഷ്യരുടെ ന്യായീകരണം ആവശ്യമില്ല, മനുഷ്യർക്കാണ് ദൈവത്തിന് ന്യായീകരണം, നീതി ആവശ്യമായി വരുന്നത്. ദൈവത്തോട് മുഖാമുഖം നിന്ന് ആൻഡ് ഓഫ് താൽമേയോ അവനെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല. ഇന്ന് സങ്കീർത്തനം 86 പരിത്യക്തന്റെ വിലാപമാണ്, ഒരു ഏകാന്ത സംഗീതം. കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹകാരുണ്യത്തിൽ അത്യുദാരനുമായ ദൈവമാണ് അവന്റെ ആശ്രയം. തന്റെ നേരെ മുഖം തിരിക്കണമേ പാനാഹ് എന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. മുഖാമുഖം ദൈവത്തോട് മല്ലിടുന്നവന്റെ ദാർഷ്ട്യത്തിന്റെ നേർ വിപരീതമാണ് ദൈവത്തിന്റെ മുഖദർശനത്തിനുള്ള ഈ ദാഹം.
അനുപമനും അവർണനീയനുമായ ദൈവത്തിൻ്റെ മുൻപിൽ എളിയവൻ നിലവിളിക്കുന്നു. കർത്താവ് അത് കേൾക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ നന്മയുടെ ഒരു അടയാളം ഓത്ത് തോബ തേടിക്കൊണ്ടാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഹെസക്കിയ അടയാളങ്ങളെ പുൽകിയതും ആഹാസ് അടയാളങ്ങളെ തള്ളിയതും അങ്ങനെ നന്മയെ തന്നെ പരിത്യജിച്ചതും നാം കണ്ടതുമാണല്ലോ. ഇന്നലെ ഭൂമികൾ കൈവശമാക്കാൻ പടയോട്ടം നടത്തിയവരുടെ ഓഹരികൾ കർത്താവ് പിടിച്ചെടുക്കുന്നതും നാം കണ്ടിരുന്നു. ഇന്ന് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം ആർക്കും എന്തും നൽകും. അതവൻ്റെ വിവേകബുദ്ധിയാണ്, അതിനുള്ള ശക്തി അവനുണ്ട്, അത് നൽകാനുള്ള കരുണാർദ്രമായ ഹൃദയവും അവനുണ്ട്. പ്രഭാഷകൻ 16:11, ദൈവത്തിൻ്റെ ശക്തി അവിടുത്തെ ക്ഷമയിലാണ്. ഈ ആശയം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് ജ്ഞാനം 12 പുരോഗമിക്കുകയാണ്. ഇന്നലെ സങ്കീർത്തനം ഉയർത്തിയ ആ സമസ്യയ്ക്ക് ജ്ഞാനം 12:19 ഉത്തരം നൽകുന്നു. എന്തുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു? കാരണം അത് ദൈവിക ഭാവമാണ്. നീതിമാൻ ദയാലുവുമായിരിക്കണമെന്ന് നമുക്ക് നൽകുന്ന പാഠവുമാണത്. അതിനാൽ നമ്മളും ദീർഘക്ഷമ കാണിക്കേണ്ടിയിരിക്കുന്നു എന്ന് സങ്കീർത്തനം പറയുന്ന കോപിക്കാൻ വിമുഖതയുള്ള ദൈവം സ്നേഹിക്കാൻ അത്യുത്സാഹിയും അതിസമ്പന്നനും. കഴിഞ്ഞ ഞായറാഴ്ച വിത്തിൻ്റെയും നിലങ്ങളുടെയും ഉപമയായിരുന്നെങ്കിൽ ഇന്ന് കളകളുടെയും വിളകളുടെയും ഉപമയാണ്. മത്തായി 13:ാണിത്. ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഇന്നലെ നാം കണ്ട മഷാലുകൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ മഷാലുകൾ. ഇന്നലെ ലൗകിക രാജ്യങ്ങളുടെ അനിവാര്യമായ തകർച്ചയുടെ മഷാലുകളായിരുന്നെങ്കിൽ ഇന്ന് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയുടെ മഷാലുകൾ. എന്താണ് യഥാർത്ഥത്തിൽ കള? കളയായി ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. റാൽഫ് വാൾഡോ എമേഴ്സൺ എന്ന കവി പറയും, ഇനിയും നാം ഗുണങ്ങൾ കണ്ടെത്തിയിട്ടില്ലാത്ത ചെടികളാണ് കളകൾ. കൃഷിശാസ്ത്രമനുസരിച്ച് 3 P's ഉപയോഗിച്ച് കളകളെ വ്യാഖ്യാനിക്കാറുണ്ട്. പ്ലാന്റ്, എന്ത് തരം ചെടിയാണത്. പ്ലേസ്, എവിടെയാണത് വളരുന്നത്. പെർസെപ്ഷൻ, അവിടെ വളർന്നുകൊണ്ട് അതെന്തായി ഭവിക്കുന്നു. കളകൾ ചെയ്യുന്ന ഉപദ്രവങ്ങൾ പ്രധാനമായും ഇങ്ങനെ നോക്കിക്കാണാം. അവ വെള്ളം, വളം മുതലായവയ്ക്ക് വിളയോട് മത്സരിക്കുന്നു. വിളയ്ക്ക് ഹാനികരമായ സൂക്ഷ്മാണുക്കളെ സംവഹിക്കുന്നു. കീടങ്ങൾക്ക് താവളമൊരുക്കുന്നു. വിളയോടൊപ്പം ഭക്ഷണത്തിൽ അറിയാതെ കലർന്ന് വിഷസ്വഭാവം കാണിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ സത്ഫലങ്ങളെക്കാൾ ദുഷ്ഫലങ്ങൾ ഉളവാക്കുന്ന എന്തും കളകളാണ്. ഇനി ആ ഉപമ ശ്രദ്ധിക്കാം. ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഈ ഉപമ നൽകുന്നത്. വിതക്കാരൻ ഉറങ്ങുമ്പോൾ ശത്രു വിളകൾക്കിടയിൽ കള വിതറിയിട്ട് കടന്നു കളഞ്ഞു. പിശാചിൻ്റെ അസൂയ നിമിത്തം പാപം പ്രവേശിച്ചു എന്ന് ജ്ഞാനം 2:24 പറയും പോലെ. ഉറങ്ങുക, കഥയുദ്ധവും മരണനിദ്രയുടെ ഒരു ലാഞ്ചനയുണ്ട് അതിന്. ഉറക്കത്തിൽ പോലും തിന്മ നിരൂപിക്കുന്നവരെ നാം ഇന്നലെ മിക്കായുടെ ഗ്രന്ഥത്തിൽ കണ്ടിരുന്നല്ലോ. ഖലീൽ ജിബ്രാന്റെ ഒരു വാക്യശകലമുണ്ട്, രാത്രി മറയിൽ ഇരുൾ വീഴ്ചയിൽ ചെന്നായ്ക്കൾ കുഞ്ഞാടുകളെ കൊന്നു തിന്നേക്കാം, പക്ഷെ ചോരപ്പാടുകൾ മായില്ലല്ലോ. താഴ്വാരങ്ങളിലെ കല്ലുകളിൽ നിണപ്പൊട്ടുകൾ ചിതറിക്കിടക്കും. നേരം വെളുക്കുമ്പോൾ ആ കൊടും കൃത്യങ്ങൾ സൂര്യൻ സകലരുടെയും മുൻപിൽ വെളിവാക്കിയിടും. ഇന്നലെ നാം കണ്ടതുപോലെ ആരും കാണുന്നില്ലെന്ന് കരുതുന്ന ദുഷ്ടത പോലും ദൈവം കണ്ണിമ ചിമ്മാതെ കാണുന്നുണ്ട്, കണക്ക് വയ്ക്കുന്നുണ്ട്, പകരം ചോദിക്കുന്നുമുണ്ട്. ഇന്ന് അന്ത്യവിധി നാളിൻ്റെ അഥവാ കൊയ്ത്തിൻ്റെ പരാമർശം ഈ അർത്ഥത്തിൽ ഓർത്തുവെക്കണേ. കള വിതച്ചവൻ ശത്രുവാണ്, എക്ത്രോസ്, പ്രതിയോഗി, വിദ്വേഷി എന്നൊക്കെ അർത്ഥം. ദൈവിക പദ്ധതികളോട് ഇടതടവില്ലാതെ കലഹിക്കുന്നവൻ. അവൻ വെറുതെ വാരി വിതറിയതല്ല. എപ്പിസ്പെയ്റോ എന്നാണ് ആ വിതയ്ക്ക് ഉപയോഗിച്ച വാക്ക്, സൂപ്പർ സെമിനാവിത്ത് എന്ന ലത്തീനിൽ. മേലെ പഴുതടച്ച് വിതച്ചു എന്നർത്ഥം. വിതച്ച കളയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. ഡാർണൽ എന്ന് വിളിക്കപ്പെടുന്ന ലൊലിയും തെമുലന്തും എന്ന ശാസ്ത്രനാമമുള്ള ഒരു ചെടിയാണത്. ആ കളയ്ക്ക് ഗോതമ്പ് ചെടിയോട് വളരെ സാമ്യമുണ്ട്. ബാസ്റ്റേർഡ് വീറ്റ് എന്നത് വിളിക്കപ്പെട്ടിരുന്നു. സിസാനിയോൺ എന്നാണ് തിരുവചനം ഗ്രീക്കിൽ അതിന് വിളിച്ചത്. അതിൻ്റെ സൂനീം എന്ന ഹീബ്രൂ പേരിൽ നിന്ന് കടമെടുത്ത ഒരു വാക്കാണത്. യഹൂദ വേദവ്യാഖ്യാനങ്ങളായ ജെറുസലേം താൽമുത്ത് പറയും, ഗോതമ്പ് വ്യഭിചരിച്ചതുകൊണ്ട് മെസ്സാനൂത്ത് ഈ കളയ്ക്ക് സൂനീം എന്ന പേര് വന്നുവെന്ന്. വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന സാന എന്ന വാക്കിൽ നിന്നാണ് ഇവയെല്ലാം വരുന്നത്. ഹോസിയായെ ധ്യാനിച്ചപ്പോൾ ഇസ്രായേലിന്റെ അവിശ്വസ്തതയെ സൂചിപ്പിക്കാനായി ആ പദപ്രയോഗം നാം കണ്ടിരുന്നു. എന്തായാലും വളർന്ന അവസാനഘട്ടം വരെ ഈ ചെടികൾ വേർതിരിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ടാണ് കൊയ്ത്ത് കഴിഞ്ഞ് വേർതിരിക്കാമെന്ന് വിളവിൻ്റെ നാഥൻ പറയുന്നത്. ദൈവം അത്രമാത്രം ക്ഷമ കാണിക്കുകയാണ്. വചനമായ ദൈവം തന്നെയാണ് നല്ല വിത്ത്. മാംസം ധരിച്ച് കുരിശിൽ മരിച്ചതാണ് അവൻ്റെ ഏറ്റവും വലിയ ശക്തി പ്രകടനം. അവൻ്റെ ശക്തിപ്രതാപം കാരുണ്യത്തിലാണ് പ്രകടമാകുന്നത് എന്ന് നാം കണ്ടല്ലോ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ തോമസ് അക്വിനാസ് പറഞ്ഞു, ദൈവത്തിൻ്റെ സത്തയും സാന്നിധ്യവും ശക്തിയും എല്ലാത്തിലും ഗാഢമായി കുടികൊള്ളുന്നു.
God is in all things by essence, presence and power, most intimately. ഇന്ന് കളകളുടെയും വിളകളുടെയും ഉപമയിലൂടെ നന്മ തിന്മകളുടെ ഇടകലരികളെക്കുറിച്ച് തന്നെയാണ് നാഥൻ പഠിപ്പിക്കുന്നത്. അത് മനുഷ്യചരിത്രത്തിൽ ഉടനീളം കാണാം. വിളവിൻ്റെ നാഥനെ പോലെ ക്ഷമയോടെ അവൻ്റെ ക്ഷമയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ മാനവരാശിയുടെ പരിപൂർണതയിലേക്ക് പ്രയാണം ചെയ്യുകയാണ്. ഡിട്രിച്ച് ബോൺഹോഫർ പറയും പോലെ, നല്ല ഗോതമ്പ് ചെടിയായി വളർന്നു കയറി ഫലം നൽകുക എന്നതാണ് കളകളെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിനേക്കാൾ മെച്ചമെന്ന്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ പങ്കുചേരാതെ, ശിക്ഷണമേറ്റു വാങ്ങി അഭ്യസിക്കാൻ എളിമയില്ലാതെ, മറ്റുള്ളവരെ കുറ്റം വിധിച്ച് ഞെളിഞ്ഞു നടക്കുന്ന ഫരിസൈക മനോഭാവക്കാരെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും മറ്റുള്ളവരെ തിന്മയായി മുദ്രകുത്താൻ വെമ്പൽ കൊള്ളുന്ന നിയമജ്ഞർ, ഡോക്ടേഴ്സ് ഓഫ് ലോ ഉണ്ടെന്നാണ് പാപ്പ ഓർമ്മിപ്പിച്ചത്. ഇന്ന് ദൈവരാജ്യം പുളിമാവ് ഈസ്റ്റ് പോലെയാണെന്ന് ഈശോ പറഞ്ഞതിനോട് ചേർത്ത് വെച്ചെന്നേയുള്ളൂ ഇത്. ദൈവരാജ്യത്തിൻ്റെ നിഗൂഢവും സമൂലവുമായ രൂപാന്തരീകരണത്തെ, ട്രാൻസ്ഫോർമേഷനെ സൂചിപ്പിക്കുന്നതാണ് പുളിമാവിൻ്റെ പ്രവർത്തനം. പക്ഷേ തിരുവചനത്തിൽ മിക്ക സ്ഥലങ്ങളിലും പുളിമാവിന് അത്ര നല്ല ഖ്യാതിയല്ല ഉള്ളത്. ഫരിസേരുടെ പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് നാഥൻ പറഞ്ഞിട്ടുള്ളതുമാണല്ലോ. കളയെയും വിളയെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ രണ്ടും നമ്മിൽ തന്നെ ഉണ്ടെന്ന് ഓർക്കണേ. അതാണ് ഈ ഉപമയുടെ സാരാംശം. എന്നിട്ട് ചോദിക്കുക, എന്താണ് എന്നിൽ നിറവേറുന്നത്, കളയോ വിളയോ? What is eating you? അന്നാളിൽ മഹത്വത്തിന്റെ സൂര്യശോഭയിൽ അതെന്തായാലും വെളിപ്പെടാതെ പോകില്ലല്ലോ. അഗ്നി വിഴുങ്ങാതെയും